ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. നമ്മൾ പലരും തന്നെ ഡോഗ്സിനെ നമ്മളുടെ കൂടെ പല ട്രിപ്പിനും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഞങ്ങളും കൊണ്ടുപോകാറുണ്ട്, ഞങ്ങളുടെ മുത്തുമണിയെ പല സ്ഥലത്തും കൊണ്ടുപോകാറുണ്ട്. പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യം ഓർക്കുന്നത് അവൻ്റെ ഫുഡ്, ലീഷ്, വാട്ടർ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കും, പാഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ നോക്കും. പക്ഷെ നമ്മൾ വിട്ടു പോകുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വെറ്റിനെ കൊണ്ടുപോയിട്ട് കാണിക്കുക. നമ്മൾ എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിലും അതിന് മുന്നേ നമ്മളുടെ വെറ്റിനെ കൊണ്ടുപോയിട്ട് ഡോഗിനെ കാണിച്ച് ഇവന്റെ ഹെൽത്ത് ഓക്കെ ആണോ എന്നുള്ളത് നോക്കാം. ഇവനൊരു ട്രാവലിനൊക്കെ പോകാനുള്ളൊരു ഹെൽത്ത് കണ്ടീഷനിലാണോ എന്നുള്ളത് നോക്കി ആ ഡോക്ടറിന്റെ അപ്രൂവൽ വാങ്ങിക്കുക. അതിന്റെ കൂടെ തന്നെ വാക്സിനേഷൻസ് എന്തെങ്കിലും പെൻഡിങ് ആണെങ്കിൽ അത് കൊടുക്കുക, ഡിവോമിംഗ് പെൻഡിങ് ആണെങ്കിൽ അത് ചെയ്യുക. അതുപോലെ തന്നെ ഡോക്ടറിന്റെ കയ്യിൽ എമർജൻസി ആയിട്ടുള്ള മെഡിസിൻസ് വാങ്ങി വെക്കുക. കാര്യം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആണെങ്കിൽ പെട്ടെന്നൊന്നും ഒരു വെറ്റിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും. അപ്പം വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? വയറുവേദന, വയറിളക്കം, ഛർദ്ദിൽ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള എമർജൻസി മെഡിസിൻസ് വാങ്ങി വെക്കുക. സോ ഇത് നമുക്ക് എന്തായാലും യൂസ് ആകും. സോ ഇങ്ങനത്തെ മെഡിസിൻസ് വാങ്ങി വെക്കുന്നത് ഒരിക്കലും ഒരു വേസ്റ്റ് ആകില്ല. കാര്യം ഇത് ഒരു വർഷവും രണ്ടു വർഷമൊക്കെ ഷെൽഫ് ലൈഫുള്ള മെഡിസിൻസ് ആയിരിക്കും. സോ അത് വാങ്ങിയിട്ട് വെക്കുക. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡോഗിന്റെ കഴുത്തിൽ നമ്മൾ ഒരു ലീഷ് കൊടുത്തിട്ടുണ്ടാവില്ലേ, ആ ലീഷിൽ തന്നെ ഈ ഓണർ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കാനായിട്ട് മറക്കാണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ശ്രമിക്കും നമ്മുടെ ഡോഗിനെ ലീഷൊക്കെ വെച്ചിട്ട് പിടിച്ചിട്ട് കളഞ്ഞു പോകാണ്ടൊക്കെ ശ്രമിക്കും. സപ്പോസ് നമ്മളുടെ കഷ്ടകാലത്തിന് എങ്ങാനും കളഞ്ഞു പോവാണെന്നുണ്ടെങ്കിൽ ഈ അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ടെങ്കിൽ ഒരു 50% നമുക്കൊരു ഹോപ്പ് വഹിക്കാമല്ലോ. ആരെങ്കിലും ഒരു ഇത് കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ട് പറയാം നിങ്ങളുടെ ഡോഗിനെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് വന്ന് വാങ്ങിയിട്ട് പോകാമെന്ന് പറയാം. അതല്ല, ഇനിയൊരു 50% ചാൻസ് ഉണ്ട് ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം ലീഷൊക്കെ വെച്ചിട്ട് സൂക്ഷിച്ച് തന്നെ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഡോഗിനെ കൂടെ കൊണ്ടുപോവുക. പിന്നെ ഇങ്ങനെ ഈ അഡ്രസ്സും ഫോൺ നമ്പറും വെക്കുക എന്നുള്ളത് ഒരു സേഫ്റ്റി റീസണിന് വേണ്ടിയിട്ട് മാത്രം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന റൂംസ് എപ്പോഴും ഒരു പെറ്റ് ഫ്രണ്ട്ലി റൂമാണോ നമ്മൾ ബുക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം ബുക്ക് ചെയ്യാൻ. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാധാരണ റൂം ബുക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയും പെറ്റിനെ ഞങ്ങൾക്ക് അലോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. നമ്മൾ ചെന്ന് കയറുന്ന സമയം ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേറൊരു റൂമൊന്നും അപ്പം കിട്ടത്തില്ല, അവൈലബിൾ ആയിരിക്കില്ല. അതുമാത്രമല്ല ഇതിൻ്റെ റീഫണ്ട് ചിലപ്പോൾ കിട്ടത്തില്ല, നമ്മളെ പോകുന്ന ട്രിപ്പിൻ്റെ മൂഡ് തന്നെ അങ്ങ് പോകും. സോ അത് നോക്കുക, നമ്മളൊരു പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടൽ റൂം തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവിടെ ചെന്നിട്ട് കൺവിൻസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കത്തില്ല. അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറയും നമുക്ക് ഇതിവിടെ പെറ്റ്സിനെ അലോ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. സോ അത് എന്തായാലും നന്നായിട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് തന്നെ ചോദിക്കുക, ആ നമ്പർ എടുത്തിട്ട് വിളിച്ച് ചോദിക്കാം നിങ്ങൾക്ക് പെറ്റിനെ നിങ്ങൾ അലോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് കൺഫേം ചെയ്തിട്ട് വേണം നിങ്ങളുടെ പെറ്റിനെയും കൊണ്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ പെറ്റിനും ബുദ്ധിമുട്ടാണ്, കാശും പോകും നിങ്ങളുടെ സമയവും പോകും. സോ അത് പ്രത്യേകം നോക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.